ഗുരുവായൂർ അമ്പല നടയിൽ എല്ലാ മാസവും ഇതേപോലെ തന്നെ ചിരിച്ച് കുത്തിമറിയാൻ പറ്റിയൊരു സിനിമ ഇറങ്ങിയിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ചു പോവുക കാരണം ജീവിതത്തിൻ്റെ സ്ട്രെസ്സിൻ്റെ ചെറിയൊരു ഭാഗത്തിലെങ്കിലും ഒരു റിലാക്സേഷൻ കിട്ടിയനെ അങ്ങനെ റിലാക്സേഷൻ കിട്ടിയൊരു ദിവസമാണെന്ന് ശരിക്കും ചിരിച്ചു കുറേ ചിരിച്ചു തുടക്കം തൊട്ട് അവസാനം വരെ തലയുടെ പുറകൊക്കെ വേദനിക്കുകയായിരുന്നു ചിരിച്ചിട്ട് ആ രീതിയിലുള്ള കോമഡി ആയിരുന്നു ഒരു വളിപ്പൂലട്ടോ പക്ക നീറ്റായിട്ടുള്ള അടിപൊളി കോമഡി സിനിമയാണ് ഗുരുവായൂരി അമ്പലനാടി ഒരു കല്യാണം ബേസ്ഡ് ആയിട്ടുള്ള മൂവിയാണ് ഫസ്റ്റ് ഹാഫ് വരെ ബേസിൽ കല്യാണം മുടക്കാൻ വേണ്ടി ശ്രമിക്കുന്നു സെക്കൻഡ് ഹാഫിൽ പൃഥ്വിരാജത് മുടക്കാൻ വേണ്ടി ശ്രമിക്കുന്നു ഇവിടെ ശ്രമങ്ങളൊക്കെ ഒരു കോമഡി രൂപത്തിൽ ഇറക്കിയ ഒരു സിനിമയാണ് ഗുരുവായൂർ അമ്പല നടയിൽ പിന്നെ ഫസ്റ്റ് ഹാഫ് എന്ന് പറഞ്ഞത് ബേസിലും പൃഥ്വിരാജും കൂടെ പൂണ്ട് വിളയാട്ടമായിരുന്നു അയ്യോ രണ്ടുപേരും ടൈറ്റ് സ്കോറിംഗ് ആയിരുന്നു രണ്ടുപേരും കോമഡി പറഞ്ഞത് നല്ല രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര അടിയായിരുന്നു കേട്ടോ ശരിക്കും ഞെട്ടിച്ചു കളഞ്ഞോ ബേസിൽ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പക്ക നാച്ചുറൽ അഭിനയമാണ് പുള്ളി നമുക്കുള്ളതൊക്കെ ഈ അരിസുരശോകൻ ചേട്ടൻ കലാമണി ചേട്ടൻ ജഗതി ചേട്ടൻ ഇന്ന സെൻറ്റ ചേട്ടനൊക്കെ പണ്ടത്തെ കോമഡി കിങ്ങ് എന്ന് പറഞ്ഞ പോലെ ഇനി ഭാവി തലമുറ കോമഡിയിലെ കിങ്ങാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പം ബേസിൻ്റെ പേരൊക്കെ പറഞ്ഞു വിടുകയില്ല ആ രീതിയിലുള്ള പെർഫോമൻസ് ആണ് പുള്ളി കാഴ്ച വെച്ചുകൊണ്ടിരിക്കുന്നതും ഇനി വരാൻ പോകുന്നതൊക്കെ നമുക്ക് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും അതേപോലെ തന്നെ പൃഥ്വിരാജ് ചേട്ടൻ ഏറ്റവും കൂടുതൽ നെഗറ്റീവ് എന്ന് പ്രതീക്ഷിച്ച ഒരു കഥാപാത്രമായിരുന്നു കാരണം പുള്ളിനെ അങ്ങനെ ടൂ ഓട്ട് കോമഡിയിലൊന്നും ഒരു റോള് പോലും കണ്ടിട്ടില്ല അപ്പം നെഗറ്റീവ്സ് തരാൻ ചാൻസസ് ഉണ്ടെന്ന് ചോദിച്ചിട്ടുണ്ട് കാരണം പാളി പോകാൻ ചാൻസ് ഉണ്ടെന്ന് തോന്നിയ ഒരു കഥാപാത്രമായിരുന്നു പുള്ളിനെ പറഞ്ഞിട്ടുണ്ട് പുള്ളിക്ക് അതിനെ കയ്യിൽ നിന്നൊന്നും എടുത്തിടാൻ കഴിയത്തില്ല ഒരു എന്താ പറയുക എന്താണ് സ്ക്രിപ്റ്റ് പറയുന്നത് ആ രീതിയിലുള്ള രീതിയിലായിരിക്കും ചെയ്യാലും ഒരു ആർട്ടിഫിഷ്യാലിറ്റി എന്തായാലും ഉണ്ടാവും പക്ഷെ അതിൻ്റെ ഒന്നും അങ്ങനെ വലിയ രീതി തോന്നാതെ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെയാണ് പുള്ളിയുടെ കോമഡി ടൈമിങ്ങും കാര്യങ്ങളും എല്ലാം തന്നെ ഉണ്ടായിട്ടുണ്ടായിരുന്നത് പിന്നെ ഫസ്റ്റ് ഹാഫ് നോക്കുവാണെങ്കിൽ ഇവരുടെ പെർഫോമൻസ് അല്ലാതെ സെക്കൻഡ് ഹാഫിലേക്കുള്ള കഥന പൊട്ടിക്കാൻ വേണ്ടിയുള്ള കുറേ പേരുടെ ക്യാരക്ടർ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ഫസ്റ്റ് ഹാഫിലാണ് യോഗി ബാബു ഇതിലേക്ക് വരുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ വളരെ സന്തോഷമായിരുന്നു എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു നടനാ ഭയങ്കര പ്രതീക്ഷയുണ്ടായിരുന്നു പക്ഷെ ആ പ്രതീക്ഷിക്കത്തൊരു സംഭവം ഈ സിനിമയിൽ പുള്ളിക്ക് ഉണ്ടായിരുന്നില്ല വേറെ ആരെങ്കിലും വെച്ച് ചെയ്യിച്ചാൽ മതിയായിരുന്നു എന്ന് തോന്നി കാരണം നമുക്ക് പുള്ളിയൊക്കെ വരുന്നെന്ന് പറയുമ്പോഴേക്കും ഭയങ്കര പ്രതീക്ഷ എന്തേലൊക്കെ ഉണ്ടാവുന്ന ഒരു സംഭവം ഇതിനകത്ത് മിസ്സിങ് ആയിരുന്നു പിന്നെ സിജു സണ്ണി അടിപൊളിയായിരുന്നു സൂപ്പറായിരുന്നു സാഹ്വയ്ക്കും അശ്വിനും അധികം കോമഡി ഉണ്ടായിരുന്നില്ല കുറച്ചും കൂടെ ഒക്കെ സെറ്റ് ചെയ്ത് കൊടുത്തിരുന്നെങ്കിൽ നന്നാവുമായിരുന്നു തോന്നി ഏറ്റവും ഇഷ്ടപ്പെട്ട ജോമോ ജോർജിന്റെ കഥാപാത്രം അനുഷ്ഠരാജന്റെ കാമുകനായിട്ട ജോർജ് എന്ന കഥാപാത്രമായിട്ടാ അയ്യോ പുള്ളി ചെയ്ത് കൂട്ടുന്ന കാര്യങ്ങളും മണ്ടത്തരങ്ങളൊക്കെ കല്യാണം കൊടുക്കാൻ വേണ്ടി സംഭവമായിരുന്നു അപ്പൊ സ്റ്റോപ്പിലെ ഒക്കെ അയ്യോ ശരിക്കും ശരിക്കും ടാലന്റ് ആട്ടോ പുള്ളിയൊക്കെ ഇനിയും ഒരുപാട് സിനിമയിലേക്ക് റോൾ കിട്ടണം അത് കണ്ട് നമുക്ക് ചിരിക്കണം അപ്പൊ അതുകൊണ്ട് ഇനിയും റോൾ ഇഷ്ടം പോലെ കിട്ടട്ടെ പുള്ളിക്കൊക്കെ പിന്നെ അനുശ്വർ രാജനും വിനുകിലാമിലൊക്കെ നന്നാവായിരുന്നു നന്നായിരുന്നു അവർക്കൊന്നും അധികം ഇല്ല കാരണം ബാക്കിയുള്ളവരായിരുന്നു കൂടുതൽ പെർഫോമൻസ് വൈസ് ഉണ്ടായിരുന്നത് ഇവരൊക്കെ ജസ്റ്റ് ഒരു റോൾ പോലെ അങ്ങനെ ഉണ്ടായിരുന്നെന്ന് മാത്രമേ ഉള്ളൂ ജഗദീഷ് ഏട്ടനും ഇടയ്ക്കും വഴിക്കൊക്കെ മൂന്ന് റോൾ സംഭവങ്ങളുണ്ട് അതൊക്കെ സൂപ്പറായിരുന്നു ബൈജു സന്തോഷും കൊള്ളാവായിരുന്നു പിന്നെ തോന്നിയൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ബേസിലും പൃഥ്വിരാജിൻ്റെയും സീൻസിൽ ചില കോമഡികളൊക്കെ ഭയങ്കരമായിട്ട് ഫാമിലിയറായിട്ട് തോന്നിയായിരുന്നു പഴയ സിനിമകളുമായിട്ട് സാമ്യം തോന്നിയായിരുന്നു അങ്ങനെ വരുമ്പോഴത്തേക്കും ചിലപ്പോൾ നമുക്കത് കോമഡി ആയിട്ട് നമുക്ക് വർക്ക് ചെയ്യണമെന്നില്ല കാരണം ഫ്രഷ് ആയിട്ട് അല്ലാത്തത് കൊണ്ട് തന്നെ പക്ഷെ ഇവരുടെ അങ്ങനത്തെ സീൻസിൽ നമുക്ക് ചിരിക്ക് വന്നു എനിക്ക് ചിരി വന്നു കേട്ടോ എനിക്ക് ബാക്കി തിയേറ്ററിലും ആ സമയത്ത് ചിരിക്കുന്നുണ്ടായിരുന്നു അപ്പൊ അതിന്റെ അർത്ഥം അത് അവരുടെ പെർഫോമൻസ് കൊണ്ടും ഡയറക്ടർ ആയിട്ടുള്ള ഒരു എക്സിക്യൂഷൻ കൊണ്ടു തന്നെയാണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം ജയ ജയ ഹേലി കിട്ടാത്ത നൂറ് കോടി ഈ ഒരു സിനിമയിൽ നൂറോ നൂറ്റമ്പതോ ഇരുന്നൂറോ കിട്ടും എന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പാണ് അങ്ങനത്തെ ഒരു പരിപാടിയാണ് പുള്ളി അവതരിപ്പിച്ചിട്ടുള്ളത് എനിക്ക് പുള്ളി ഭയങ്കര പ്രതീക്ഷയുള്ള ഒരു ഡയറക്ടർ ആയിട്ടോ ഇനിയും ഭാവി സിനിമകളൊക്കെ വരുമ്പോഴത്തേക്കും കാണാൻ പോകുന്ന ഓഡിയൻസിന് ഒരു പ്രതീക്ഷയോടെ എത്തിയും കാണാം അതേപോലെ തന്നെ ഇതിൻ്റെ റൈറ്റർ ആയിട്ടുള്ള ദീപു പ്രദീപ് കുഞ്ഞിരാമായണം പേരൂർ പ്രീമിയർ ലീഗ് പ്രീസ്റ്റ് പത്മിനി പത്മിനിക്ക് എനിക്ക് വളരെ ഇഷ്ടമുള്ളൊരു പടമാണ് അതേപോലെ തന്നെ ഈ സിനിമ പുള്ളിയുടെ ഒരു സംഭവം വേറെ തന്നെയാ കോമഡികളൊക്കെ ഒരു നാടൻ കോമഡി സെറ്റപ്പ് എനിക്ക് ഭയങ്കര ഇഷ്ടമായ സംഭവങ്ങള് പുള്ളി ഇനിയും ഒരുപാട് കോമഡി സംഭവങ്ങള് കൊണ്ടുവരട്ടെ ചിരിക്കാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാവട്ടെ സെക്കൻഡ് ഹാഫ് നോക്കുവാണെങ്കിൽ ഫുള്ള് വള്ളിയാ ഇവര് കല്യാണം മുടക്കാൻ വേണ്ടി ചെയ്ത് കൂട്ടുന്ന ഓരോ വള്ളികൾ മൊത്തം കെട്ടു മുറുകുന്നത് സെക്കൻഡ് ഹാഫിലാ പണ്ട് ചെയ്തു വെച്ച വള്ളികളും ഇപ്പൊ ചെയ്തത് എല്ലാം കൂടെ കയറി വന്നത് മൊത്തത്തിലൊരു എന്താ പറയുക ജഗമൊക്കെ ആയിരുന്നു സിനിമ സത്യം പറഞ്ഞ സെക്കൻഡ് ഹാഫില് ക്ലൈമാക്സ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയാ പണ്ടത്തെ പ്രിയദർശന മൂവിലൊക്കെ ക്ലൈമാക്സ് ഉണ്ടാകുന്ന സംഭവങ്ങളുണ്ട് ഇപ്പം മഴ പെയ്യുന്നു മലം കൂട്ടുന്നു വട്ടം ബോയിങ് ബോയിങ് അങ്ങനെ പല സിനിമകളിൽ അവസാനം ഉണ്ടാകുന്ന ചകഭോഗയില്ലേ അതാണ് ഇതിൻ്റെ ക്ലൈമാക്സിൽ ഉണ്ടായിരുന്നത് ശരിക്കും അടിപൊളിയായിരുന്നു ഫുൾ കോമഡി ആയിരുന്നു അതേപോലെ തന്നെ പല സിനിമകളുടെ റെഫറൻസ് ചെയ്തത് അയ്യോ പഴയ പാട്ടുകൾ അഴകിലയിലേക്കൊക്കെ എന്ത് കയ്യടിയായിരുന്നു എന്നറിയോ അതേപോലെ തന്നെ മന്ത്രത്തിന്റെ റഫറൻസ് ചെയ്യുന്നുണ്ട് അവസാന ക്ലൈമാക്സ് അയ്യോ സെറ്റ് സാധനം അടിപൊളിയൊന്നും പറയാനില്ല അതുപോലെ ദൃശ്യത്തിന്റെ ഒരു റെഫറൻസ് പല സംഭവങ്ങൾ സിനിമകളിലെ റെഫറൻസ് വരുന്നുണ്ട് അത് എന്ത് കയ്യടിയായിരുന്നു അറിയോ കാരണം അതൊക്കെ ആൾക്കാരെ റെക്കഗ്നൈസ് ചെയ്ത് ഡയലോഗ്സ് പോലും റെക്കഗ്നൈസ് ചെയ്ത് കയ്യടിക്കുക എന്ന് പറഞ്ഞാൽ വലിയൊരു സംഭവം തന്നെയാ അതേപോലെ തന്നെ ക്ലൈമാക്സിൽ ഗുരുവായൂർ അമ്പലത്തിന്റെ ഒരു സെറ്റ് അത് ഇത് സെറ്റാന്ന് ഞാൻ പിന്നെയാണ് അറിഞ്ഞത് ഞാൻ ആദ്യം വിചാരിച്ചത് ഒറിജിനലാന്നാണ് അപ്പം ഞാൻ എൻ്റെ അടുത്തിൻ്റെ കൂട്ടുകാരോട് ചോദിച്ചപ്പോഴാണ് അവൻ പറഞ്ഞത് അത് സെറ്റാന്ന് കാരണം അതേ ആ ഞാൻ കണ്ടിട്ടുള്ള ഫോട്ടോസും വീഡിയോസും കണ്ടിട്ടുള്ള അതേ സെറ്റപ്പിൽ തന്നെയാണ് അത് ക്ലിയർ ചെയ്തേക്കുന്നത് അപ്പം അതിൻ്റെ ആ അതിൻ്റെ ആർട്ട് ടീമിനെ സമ്മതിച്ചാൽ പറ്റുമോ അതിന് വലിയൊരു കൈഡിന് കൊടുക്കണം അങ്ങനെ മൊത്തത്തിൽ നോക്കുവാണെങ്കിൽ ഒരു പക്കാ ഫൺ മൂവിയാ പൈസ വസൂലായിട്ടുള്ള ഒരു സിനിമയാണ് നിർബന്ധമായിട്ട് കണ്ടിരിക്കണം മിസ് ചെയ്യരുത് കാരണം തിയേറ്ററിൽ പോയി തന്നെ ചിരിച്ച് കുത്തിമാറേണ്ട ഒരു സിനിമ തന്നെയാണ് അപ്പൊ എല്ലാരും പോയി കാണാ താങ്ക്